ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം സുഹൃത്തുക്കളെ. ഈദ് മുബാറക്. നമുക്ക് രണ്ടാമത്തെ പെരുന്നാൾ കേട്ടോ, സൗദി രണ്ടാമത്തെ പെരുന്നാളാണ്. ഇനി നമ്മൾ രാത്രി ഡ്രൈവ്, നമ്മൾ എവിടേക്കൊന്നും പ്ലാൻ ചെയ്തില്ല, ഒന്ന് പോയി നോക്കട്ടെ. നമ്മുടെ ചങ്ങളുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ പോണ കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും കാണാൻ എവിടുന്ന എന്ന് എവിടേക്കാണ് എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. വന്നിട്ട് അവർ പറഞ്ഞ മാതിരി, നമ്മൾ പറഞ്ഞ മാതിരി അവിടെ പോകും എവിടേക്കാച്ചാട്. ഇൻഷാല്ലാ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുടെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ ലൈക്ക് ചെയ്യുക വീഡിയോ. നമ്മൾ മാക്സിമം നമ്മൾ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ തുടർന്ന് കണ്ടോളൂ. ഇൻഷാ അല്ലാ കിട്ടിലും വീഡിയോ അയക്കാറും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെരുന്നാൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കാരാരാജിലുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ പരിവാർ, സാഗറിൻ്റെ അടുത്തുള്ള പരിവാറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ ബീച്ചിലേക്ക് പോകാൻ. അതായത് ജിദ്ദയിലെ റെഡ് സീ മാളിൻ്റെ അടുത്തുള്ള ബീച്ചിലേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന കാഴ്ചകൾ തുടർന്ന് കാണാം. നമ്മൾ ഈ ഹോട്ടൽ രണ്ടാമത് റീഓപ്പൺ ചെയ്തട്ടോ. ആദ്യം ഈ മോഡലല്ലായിരുന്നു. അപ്പോൾ അടിപൊളി ഡിസൈൻ ചെയ്ത്, നല്ല അടിപൊളി ഡെക്കറേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി നല്ല റിസൾട്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണിക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലല്ല, പുറത്തല്ല, പുറത്ത് ആളുകൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ നമ്മുടെ ചങ്കൾ ഭക്ഷണമാണ് പോയിട്ടുണ്ട്. ഒരു പറ്റ വന്നിട്ട് നമ്മൾ പോണത് തുടർന്ന് വീഡിയോ കാണട്ടോ. വരി 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 വേറെ കൊടുക്കണോ. പണി കിട്ടി നമ്മൾ എങ്ങനെയാലും വരുമ്പോ നേരം ഉറപ്പാണ്. അങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ നോക്കുമ്പോ ലോക്ക് ഇട്ടാൻ മാത്രം പിന്നുള്ള നമ്മൾ 500 രൂപ. അങ്ങനെ കണ്ടക്കാക്ക് റിയാസിനെ വിളിച്ച് പിടിച്ചാൻ പറഞ്ഞു. റിയാസിനെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ഷർഫി പോണ്, എന്റെ മകൻ 45 കിലോ ഇതൊന്നും അപൂർവർക്ക് മിസ്റ്റർ സുഫ്വാൻ, മിസ്റ്റർ അസാദ് ഹുസൈൻ അൻവർ, മിസ്റ്റർ മിഥിലാജ്, മിസ്റ്റർ ഷിഹാബ്. നമ്മൾ റഷ്യമാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കയറിയിട്ടുള്ള ബാക്കിയുള്ള കാര്യം കാണിച്ചാൽ. നമ്മൾ സുഫാനുണ്ട്, അൻവറുണ്ട്, ഷിയാബുണ്ട്, പിന്നെ മിഥുലാലുണ്ട്. കുറച്ച് ലേറ്റായിട്ട് ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് പോയി നോക്കാം. മോളിലുള്ള ഇവിടെ ക്ലോസ് ചെയ്യും, ഓരോ ഷോപ്പിൽ നിന്നാലും ക്ലോസ് ചെയ്യുന്നു തോന്നുന്നുണ്ട്.
ഞാൻ ഒന്നര മണി കേട്ടോ, ഞാൻ വൈകിയേക്കണേ. ഓരോരുത്തർ ഫോട്ടോ ഇങ്ങനെ തിരിക്കണം കേട്ടോ. ഇതാണ് ജിദ്ദിലെ ഏറ്റവും വലിയ മോൾ എന്ന് പറഞ്ഞത്, റെഡ് സീ മോള്. അത് ഇതിൻ്റെ പിന്നെ ജാസ്മിൻ മോൾ കേട്ടോ, തരിക് മദീന റോഡ് ജിദ്ദിന്ന് പോകുന്നത്. ഇതിപ്പോൾ ഒരുപാട് ഷോപ്പുകൾ അടിച്ചു കഴിഞ്ഞിട്ടോ, ഒരുപാട് നേരം ഒപ്പത്തെ രാത്രി ഒന്നര മണി കിട്ടത്, അതുകൊണ്ടാണ് ആളുകൾക്ക് കുറവുകൂടെ. ഒരുപാട് ഷോപ്പുകൾ അടിച്ചു, രണ്ടാമത്തെ പെരുന്നാളല്ലേ, ഒരുപാട് ഷോപ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആളുകൾ കുറവാണ്. അധികം ഫാമിലീസ് ഉണ്ട്, സൗദി ഫാമിലീസ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ കഴിഞ്ഞാൽ പിന്നെ വിദേശികളായിട്ടുള്ളത് ഒരുപാട് പറഞ്ഞു. ഇതുകൊണ്ടെങ്കിൽ നാച്ചുറലിന് പോലും വെല്ലുന്ന, അത് ഒറിജിനലിന് പോലും വെല്ലുന്ന സാധനമുണ്ട് മാഷാല്ലാ. ഇവിടെ ഫോട്ടോ ഇത് പോസ് ചെയ്യട്ടോ. അതെ, ടിക്ടോക്ക് ടിക്ടോക്ക്, അത് യൂട്യൂബ് യൂട്യൂബ്, അത് യൂട്യൂബ് യൂട്യൂബ്. അമേരിക്ക മാഷാല്ലാ മാഷാല്ലാ. അല്ലേ, പാവം കുട്ടി. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ നമ്മൾ ഫോട്ടോ ഇതിന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ, നമ്മളിങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങിയാണ്. ഒരുപാട് ലേറ്റാണ് എത്തിയപ്പോൾ, നല്ല ബ്ലോക്കാണ് കേട്ടോ, റോഡിൽ നല്ല ബ്ലോക്കാണ്, അതുകൊണ്ട് ഒരുപാട് നേരം വൈകി ഇവിടെ എത്താൻ. ഒരുപാട് ഷോപ്പുകൾ അടവാണ്, ഓൾറെഡി ലീവ് ആണ്, കുറച്ചുള്ള ഷോപ്പുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞേ വരുന്നു. സേതിൽ നെഹദി നമ്മളെ ക്യാബ്സ് ഒക്കെ ഉണ്ട് മാഷാല്ലാ, അതിനുള്ളിൽ കുട്ടികൾ ഗെയിമിൻ്റെ ഇതാണ്, ഗെയിമിൻ്റെ ഇതാണ് മാഷാല്ലാ, ഗെയിം കളിക്കണേക്കുള്ള. ഈ സെൻറ്റർ പോയിൻ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടോ, ഗെയിം വൈകി ക്ലോസ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ പോയിൻ്റ്. ആളുകൾ കുറവാട്ടോ ഈ നേരത്ത്. അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് മാഷാല്ലാ. ഇതുണ്ടെങ്കിൽ ഇത് വേറെ കുട്ടികൾ ഓടിക്കളിക്കുന്ന ശബ്ദം കുട്ടികൾ കേൾക്കണം, കുട്ടികൾ താഴത്ത് ഓടിക്കളിക്കണം കുട്ടികൾ. ഇതേപോലെ ജിദ്ദയിലെ ഏറ്റവും വലിയ മണം തോന്നുന്നുണ്ട് ഏകദേശം, ആ ഇതിനെ പിന്നെ ഗ്യാസ് മണം തോന്നുന്നുണ്ട്. നമ്മുടെ ഞങ്ങൾ ഇവിടെ നല്ലൊരു ബോധത്തിൽ കട്ടി കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ആ ഏതാണ് ആ നിത്താംശി അതിൻ്റെ അടുത്ത് അടുത്താണ് അടുത്താണ് ഇത് വരുന്നത് അടുത്ത്. ഫോട്ടോ ഗ്യാലറി എന്ന് അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അൻവറ ഷിയാബ അടുത്ത മിഥുലാൽ ഏതാണ്. നമ്മൾ ഇപ്പം ഇറങ്ങാൻ നിൽക്കട്ടെ, ഒരുപാട് ഇടിക്കാന്ന് ഒരുപാട് ഇടിക്കാണ്ട് ഇപ്പം നമ്മൾ എടുക്കണില്ല. നമ്മൾ റെഡ് സീ മാളിൽ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസ് കാണട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു, ഇൻസ്റ്റയിൽ കേട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങിയിട്ടില്ല, അവിടുന്ന് പുറത്തു നിന്ന് കാഴ്ച നമ്മൾ കാണാം. അടിപൊളി നമ്മൾ ഇവിടുന്ന് ഔട്ടാകാൻ നിൽക്കുകയാണ്, നമ്മൾ കാണുമ്പോൾ എടുത്തത് മാത്രം. എങ്ങനെയുണ്ട് ഒട്ടകം, അടിപൊളി സൂപ്പർ. സ്വർണത്തിൻ്റെ കളറിൽ ഒട്ടകം, സ്വർണത്തിൻ്റെ കളറിൽ ഒട്ടകം മാഷാല്ലാ, ചളങ്ങിന് ഒട്ടകം മാഷാല്ലാ. അപ്പുറത്ത് ഓരോരോ ഫോട്ടോയ്ക്ക് പോകും, ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതാണ് സ്വർണ്ണൊട്ടകം, സ്വർണത്തിൻ്റെ ഒട്ടകം മാഷാല്ലാ. ചളങ്ങിനുണ്ടോ അടിപൊളി സൂപ്പർ സൂപ്പർ ആണ്. ഇന്ന് വന്നത് നമ്പർ അഞ്ചാ ഡോറ്, അത് തിരഞ്ഞെടുക്കേണ്ട ഇവിടെ അഞ്ചാം നമ്പർ തിരഞ്ഞെടുക്കേണ്ട ഇവിടെ.
ലിഫ്റ്റിൽ കയറി പോണം, ലിഫ്റ്റിൽ കയറി പോണം, ലിഫ്റ്റിൽ കയറി പോണം. മാഷാ ഈ ഡോർ അഞ്ചാം നമ്പർ കയറണം. എപ്പോഴാണ് ഇവിടെ പിന്നെ എത്തിക്കാം, എപ്പോഴാണ് നമ്മൾ പിന്നെ ഇവിടെ എത്തിക്കാൻ കേട്ടോ. ആരും എത്തിച്ചായിട്ടില്ല, ഇതും കൂടെ ചെറുതായിട്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ എത്തിച്ചാവണം. നീ ഫുഡ് കഴിക്കാണ്ട്, ഫുഡ് വാങ്ങി ഫസ്റ്റ് ഫുഡ് കഴിക്കാണ്ട് നീ ബീച്ചിൽ നിന്ന് പോകണം. വേറെ 2:30 കേട്ടോ, രാവിലെ 2:30 രാവിലെ. ഇതൊക്കെ ഫുഡ് ബോട്ടാണ്, ഫുഡ് ബോട്ടാണ്, ഫുള്ള് ഫുഡ് ബോട്ടാണ്. കുട്ടികൾ ആകർഷിക്കുന്ന ബലൂൺ ആളാണ്, നല്ല ഫോട്ടോ വേണം. സഫറിന്റെ ഓടുന്നു, സഫർ ഓടുന്ന പക്ഷേ അത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ട് ഇറങ്ങിയാണ് ബാബു ഹംസ നമ്പർ 5 ഗേറ്റ് തിരഞ്ഞെടുക്കുക. ഇപ്പൊ ഇപ്പോഴാണ് കിട്ടിയത്, ഈ നമ്പർ വിളിച്ച് തന്നെ കുറെ നേരം ഇപ്പോഴാണ് കിട്ടിയത്. 1 മണിക്കൂർ ഓ അങ്ങനെ നമ്മുടെ പുറത്തെത്തിട്ടോ, വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ ഉണ്ട്. നേരെ 3 മണി കേട്ടോ, നേരെ 3 മണിയാണ്. ചോറ്റുമ്പോൾ തെറ്റിയാ പോണേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയും സ്ഥലം ഗ്യാപ്പ് ഉണ്ട് വെച്ചിട്ട് പോകാം കേട്ടോ. റോഡാണ് നല്ല റഷ്, നമ്മൾ റോഡ് നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടാണ് കേച്ചിലായി. അടിപൊളി അടിപൊളി. അപ്പം ഇന്നത്തെ രാത്രി ഫുഡ് തന്നെ രാവിലെ 3 മണിക്കാണ് കഴിക്കണം കേട്ടോ. ആ ബൈക്കുന്നാണ് പാട്ടിട്ടോ. ഒരു റഷില്ല കേട്ടോ, നല്ല റഷാണ് റോഡ്. നമുക്കവിടെ പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് കേച്ചിലായിട്ടോ, അല്ലെങ്കിൽ ഇത്രേ നമ്മൾ ഓടേണ്ടി വരും. അതായത് 1.5 കിലോമീറ്ററിന് 1 മണിക്കൂർ ടൈം കൊടുക്കും, അത്രയും റഷാട്ടോ. ഒരു റഷില്ല കേട്ടോ, ഫുൾ ബ്ലോക്ക്. രണ്ട് വെല്ലുപ്പാറ ബൈക്കുമ്പോൾ പോകും. എവിടെ ഇത് പോരാ, ബീച്ച് തന്നെയാണോ? ആ ലൈറ്റ് അറിയാം, ലൈറ്റ് എങ്ങനെ ഉണ്ട്, കാണുന്നുണ്ടോ പ്രഷർ? ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല കേട്ടോ, ഒക്കെ ഇരുട്ടായി. അങ്ങനെ ബീച്ചിനെ ലക്ഷ്യമാക്കി നടക്കും കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം ഫുള്ള് ഇരുട്ടാ, ലൈറ്റ് ഇല്ല. കുട്ടികൾ കളിക്കുന്നുണ്ട്, കുട്ടികള് നല്ലൊരു അനുഭവമല്ല അപ്പൊ ചങ്ങളുടെ വീട്ടിലൂടെ വൈൻഡപ്പ് ചെയ്യട്ടോ. നമ്മൾ കണ്ടില്ല, അത് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റെഡ്സ്മാളിൽ പോയി, ബീച്ചിൽ നിന്ന് പോയി, പാർക്കിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടത്, വീഡിയോ ഇഷ്ടപ്പെടുന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.